ബാലസോർ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനം തട്ടാൻ നീക്കം. ഭർത്താവ് മരിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സഹായധനം കൈപ്പറ്റാൻ എത്തിയ സ്ത്രീയെ പോലീസ് താക്കീത് ചെയ്തു. ഒരു മൃതദേഹത്തിന് പല അവകാശികൾ എത്തുന്നതും സർക്കാരിന് തലവേദനയാവുകയാണ്. രാജ്യത്തെ ഞെട്ടിച്ച ട്രെയിൻ ദുരന്തം. അപകടത്തിൽ നിരവധി കുടുംബങ്ങൾ നിരാലംബരായി. ഉറ്റവരെ തേടി അലയുന്നവർ, മൃതദേഹം തിരിച്ചറിയാനാകാതെ നിലവിളിക്കുന്നവർ, കാഴ്ചകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ചില തട്ടിപ്പ് ശ്രമങ്ങൾ സർക്കാരിന് തലവേദനയാവുകയാണ്. കട്ടക് സ്വദേശി ഗീതാഞ്ജലി ദത്ത എന്ന സ്ത്രീ നുണ പറഞ്ഞാണ് സഹായധനം വാങ്ങാനെത്തിയത്. ട്രെയിൻ അപകടത്തിൽ ഭർത്താവ് വിജയദത്ത മരിച്ചെന്നും മൃതദേഹം തിരിച്ചറിഞ്ഞെന്നുമായിരുന്നു ഗീതാഞ്ജലി അവകാശപ്പെട്ടത്. എന്നാൽ രേഖകൾ പരിശോധിച്ചപ്പോൾ അവകാശവാദം കള്ളമാണെന്ന് തെളിഞ്ഞു. ഭർത്താവുമായി 13 വർഷമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു ഇവർ. സംഭവം പറഞ്ഞ ഭർത്താവ് സ്ത്രീക്കെതിരെ പരാതി നൽകി. തുടർന്ന് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാതെ താക്കീത് നൽകി വിട്ടയച്ചു. ഇതിനിടെ ഒരേ മൃതദേഹങ്ങൾക്ക് പല അവകാശികളെത്തുന്ന സാഹചര്യവും സർക്കാരിന് വെല്ലുവിളിയാകുകയാണ്. 10 ലക്ഷം രൂപ സഹായധനം മരിച്ചവർക്ക് പ്രഖ്യാപിച്ചതിനാൽ പലരും തെറ്റായ അവകാശവാദങ്ങളുമായി എത്തുന്നെന്ന് സർക്കാർ സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ DNA പരിശോധനയടക്കം കൃത്യമായി പൂർത്തിയാക്കി മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ. തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ്. ദില്ലിയിൽ നിന്ന് ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.